നമസ്തേ. രാമായണ മാസം പ്രമാണിച്ചുള്ള ഗ്രന്ഥപുരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ കാവ്യം വാൽമീകിയുടെ രാമായണമാണല്ലോ, അതുകൊണ്ട് തന്നെ ആദ്യത്തെ രാമായണവും വാൽമീകി രാമായണം തന്നെ. വാൽമീകി രാമായണത്തിന് ഗദ്യത്തിലും പദ്യത്തിലുമായി ധാരാളം വിവർത്തനങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രസിദ്ധം മഹാകവി വള്ളത്തോളിൻ്റെ പരിഭാഷയാണ്. വാൽമീകി രാമായണത്തിൻ്റെ ഒരു സ്വതന്ത്ര പുനരാഖ്യാനം പ്രശസ്ത കവിയായ മഞ്ജു വെള്ളായണി ചെയ്തിട്ടുണ്ട്. കേരള കൗമുദി ആഴ്ചപ്പതിപ്പിൽ അത് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നുള്ളൊരു ഭാഗമാണ് ഞാനിവിടെ ഇന്ന് വായിക്കുന്നത്. ഗരുഡപുരാണം, രാഖ്യുരാമായണം, മാനസ കൈലാസം തുടങ്ങിയ പുസ്തകങ്ങളും ശ്രീ മഞ്ജു വെള്ളായണി എഴുതിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം എഴുതിയ ആരണ്യകാന്ഡത്തിലെ സീതയെ രാവണൻ തൻ്റെ പ്രതാപങ്ങൾ കാട്ടി പ്രലോഭിപ്പിക്കുന്ന ഭാഗം വായിക്കാം. രാമലക്ഷ്മണന്മാരെ നേരിടാൻ എട്ടു രാക്ഷസ വീരന്മാരെ അയച്ച രാവണൻ അജ്ഞത കൊണ്ട് താൻ ലക്ഷ്യം നേടിയെന്ന് തെറ്റിദ്ധരിച്ചു. കാമശര പീഡിതനായ രാവണൻ മനസ്സിലുണർന്ന ആഗ്രഹത്തോടെ അന്തപുരത്തിലേക്ക് പോയി. ദുഷ്ടരാക്ഷസികളുടെ നടുവിൽ ദുഃഖഭാരത്തോടെ ഇരിക്കുകയാണ് സീതാദേവി. കൊടുങ്കാറ്റിൽപ്പെട്ട് സമുദ്രതീരത്തിൽ മുങ്ങിത്താഴാൻ പോകുന്ന തോണിയുടെ അവസ്ഥയിലാണ് ദേവി. സദാ കണ്ണുനീർ വാർത്തുകൊണ്ടിരിക്കുന്ന വൈദേഹിയെ രാവണൻ താൽപ്പര്യത്തോടെ വീക്ഷിച്ചു. അമരാവതിക്ക് തുല്യമായ തൻ്റെ അരമനയെ അഭിമാനത്തോടെ സീതയ്ക്ക് കാട്ടിക്കൊടുത്തു. ഐശ്വര്യവും പ്രൗഢിയും നിറഞ്ഞ അരമന, മണിമേടകളും മാളികകളും നാലുപാടും കാണാം. അവയിലെല്ലാം ആയിരക്കണക്കിന് സ്ത്രീകൾ വസിക്കുന്നു. വജ്രവൈഡൂര്യ രത്നങ്ങൾ പതിച്ചതാണ് മണിമേടകൾ. തൂണുകളാകട്ടെ സ്വർണം, വെള്ളി, സ്ഫടികം എന്നിവയാൽ നിർമ്മിച്ചത്. സദാ മുഴങ്ങുന്ന പെരുമ്പറനാദം. മണിമാളികകളുടെ തോരണങ്ങൾ സ്വർണം കൊണ്ടായിരുന്നു. ദുഃഖിതയായി കണ്ണുനീർ വാർക്കുന്ന സീതയെ തൻ്റെ പ്രതാപം കാട്ടിക്കൊടുക്കുവാനായി രാവണൻ കനകക്കോവണി കയറ്റി മുകളിലേക്ക് കൊണ്ടുപോയി. മനോഹരമായ ജാലകങ്ങളും വാതിലുകളും, വെണ്മയാർന്ന പ്രസാദങ്ങൾ, നാനാവർണ സുരഭിലമായ പൂന്തോട്ടങ്ങൾ, താമരകൾ പൂത്തു നിൽക്കുന്ന തടാകങ്ങൾ, ഇങ്ങനെ തൻ്റെ പ്രൗഢിയും ആഡംബരവും ഓരോന്നോരോന്നായി രാക്ഷസരാജാവ് കാണിച്ചു കൊടുത്തു. ഇതിനിടയിൽ സീതാചിത്തം ഇളക്കുന്നതിനായുള്ള പ്രലോഭനങ്ങളും ചൊരിഞ്ഞു. ഒരു ഭാവഭേദവുമില്ലാതെ ദേവി അതെല്ലാം കേട്ടുനിന്നു. രാവണൻ്റെ വീരസ്യം പറച്ചിൽ അസഹ്യമായിരുന്നു. സീതാദേവിക്ക് അസഹ്യമായിട്ടാണ് തോന്നുന്നത്. രാവണൻ അങ്ങനേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സീതേ, രാക്ഷസന്മാർ മൊത്തം 32 കോടിയുണ്ട്. അവരുടെ ചക്രവർത്തിയായി ഞാൻ മാത്രം. മനക്കരുത്തും കായബലവും ഒത്തുചേർന്നവരാണ് രാക്ഷസന്മാർ. വൃദ്ധരും കുട്ടികളും ഒഴികെയുള്ള സകല പ്രജകളും എൻ്റെ വാക്കിലും വരുതിയിലുമാണ്. എൻ്റെ വംശവും സാമ്രാജ്യവും ഇനി നിനക്ക് അവകാശപ്പെട്ടത്. എൻ്റെ പ്രാണനേക്കാൾ ഞാൻ ദേവിയെ സ്നേഹിക്കുന്നു. സുന്ദരിമാരായ അനേകം പേർ എൻ്റെ പത്നിമാരായി ഇവിടെയുണ്ട്. അവരുടെ എല്ലാം നായികയും അധീശ്വരിയുമായി ഞാൻ നിന്നെ അവരോധിക്കാം. എൻ്റെ വാക്കുകളും ഉപദേശങ്ങളും നിന്റെ ശ്രേയസ്സിന് കാരണമാകും. സാഗരമധ്യത്തിൽ 100 യോജന വിസ്താരത്തിലാണ് പ്രകൃതി സുന്ദരമായ ലങ്കാപുരി. ദേവേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ദേവാസുരന്മാരെല്ലാം ഒന്നിച്ചു വന്നാലും ഈ രാജ്യത്തെ ആക്രമിക്കാനാകില്ല. ദേവന്മാരിലോ ഗന്ധർവന്മാരിലോ യക്ഷന്മാരിലോ എന്നെ എതിർക്കാൻ പോകുന്ന ഒരു ജീവിയുമില്ല. രാമനെപ്പറ്റി ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. രാജ്യം നഷ്ടപ്പെട്ട് ആരോരുമില്ലാതെ താപസനായി കാട്ടിൽ കഴിയുന്ന കേവലമൊരു മനുഷ്യൻ. അവൻ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. എല്ലാം കൊണ്ടും നിനക്ക് അനുയോജ്യനായ ഭർത്താവാണ് ഞാൻ. യൗവനവും ഐശ്വര്യവും ക്ഷണികമാണ്. അതിനാൽ എൻ്റെ അധീനതയിൽ കഴിയൂ. നിനക്കിനി രാമനെ കാണാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രതീക്ഷയും വേണ്ട. രാമൻ എത്ര ആഗ്രഹിച്ചാലും ലങ്കയിലോട്ടെത്താൻ സാധിക്കില്ല. അന്തരീക്ഷത്തിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെ ആർക്കെങ്കിലും ബന്ധിക്കാനാകുമോ? ആളിപ്പടരുന്ന അഗ്നിയെ കയ്യിലൊതുക്കുവാൻ കഴിയുമോ? അതുപോലെ രാമന് ഇങ്ങോട്ടെത്താൻ കഴിയില്ല. എൻ്റെ അധീനതയിലുള്ള ഒരാളെ രക്ഷിക്കാൻ കെൽപ്പുള്ള ആരും ഈ 3 ലോകങ്ങളിലും കാണുന്നില്ല. ഈ ലങ്കാപുരിയിലെ മഹാറാണിയായി വാണരുളുക. അസുരന്മാരും ദേവന്മാരും ഇനി മുതൽ നിന്റെ പരിചാരകരായിരിക്കും. ഇനി ചക്രവർത്തിനിയായി അഭിഷേകം ചെയ്താലും നിന്റെ ദുരിതങ്ങളെല്ലാം വനവാസത്തോടെ തീർന്നു കഴിഞ്ഞു. ഇനി സന്തോഷത്തിൻ്റെയും സുഖത്തിൻ്റെയും കാലമാണ്. ഇതുവരെയുള്ള പുണ്യകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനുള്ള സമയം ആഗതമായിരിക്കുന്നു. അല്ലയോ സീതേ,
എൻ്റെ പക്കലുള്ള പുഷ്പക വിമാനം ആദിത്യനെ പോലെ തേജസ്സാർന്നതാണ്. എൻ്റെ ശക്തിവിശേഷത്താൽ സഹോദരനായ കുബേരനിൽ നിന്ന് നേടിയതാണത്. വലിപ്പമുള്ളതും സുന്ദരവുമായ ആ വിമാനത്തിലേറി നമുക്ക് സകല ലോകങ്ങളിലും സഞ്ചരിക്കാം. അനാവശ്യ ചിന്തകളുടെ ചൂടേറ്റ് താമരത്താര് പോലുള്ള ആ മുഖം വാടരുത്. രാവണൻ്റെ അഹന്തയും അതിമോഹവും കലർന്ന വാക്കുകൾ കേട്ടപ്പോൾ ദുഃഖമടക്കാനാവാതെ സീത ഉത്തരീയത്തിൻ്റെ തുമ്പുകൊണ്ട് കണ്ണുകൾ തുടച്ചു. ഉത്തരീയത്തിൻ്റെ തുമ്പെന്ന് പറയുന്ന അറിയാലോ, മേൽമുണ്ടാണ്. വസ്ത്രത്തിൻ്റെ തുമ്പ് കൊണ്ട് കണ്ണു തുടച്ചു. തൻ്റെ വാക്കുകളിൽ സീതയുടെ അനിഷ്ടമെല്ലാം മാറിയെന്ന് തെറ്റിദ്ധരിച്ച രാവണൻ പിന്നെയും പാപവാക്കുകൾ ചൊരിഞ്ഞു. അല്ലയോ സീതെ, ധർമ്മക്ഷയം ഉണ്ടാകുമെന്ന് കരുതരുത്. ഇത് വിധിയാണ്. എൻ്റെ ആഴമേറിയ സ്നേഹത്തെ അറിഞ്ഞാലും എൻ്റെ ശിരസ് ദേവിയുടെ പാദങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നിൽ പ്രസാദിച്ചാലും എന്നെ അനുഗ്രഹിച്ചാലും ഞാൻ കേവലം ഒരു ദാസനാണ്. എൻ്റെ ആത്മാർത്ഥമായ സ്നേഹച്ചൂട് അറിഞ്ഞാലും ഇന്നോളം ഒരു സ്ത്രീയുടെ മുന്നിലും ഞാൻ തല കുനിച്ചിട്ടില്ല. ഇത്തരം അഭ്യർത്ഥന നടത്തിയിട്ടുമില്ല. സീതാദേവി തൻ്റെ അധീനതയിൽ ആയിക്കഴിഞ്ഞു എന്ന് ഭാവിച്ചാണ് രാവണൻ്റെ ഈ ജൽപ്പനങ്ങൾ. രാമായണത്തിലെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് ഇവിടെ വായിച്ചത്. വാൽമീകി രാമായണം മനസ്സിലാക്കാനും കഥയിലൂടെ വായനക്കാരെ രസിപ്പിക്കാനും ശ്രീ മഞ്ജു വെള്ളായണിക്ക് കഴിയുന്നുണ്ട്. ഗ്രന്ഥപുരയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.